എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്രയേലിനും ജോർദാനും ഇടയിൽ ചാവുകടൽ തീരത്തുള്ള പർവ്വത പ്രദേശമാണ് സൊദോം ഗോമർ. ഈ പ്രദേശത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം ബൈബിളിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ചരിത്ര വിവരണങ്ങളിൽ നിന്നാണ്. ബൈബിളിലെ ചരിത്ര വിവരണങ്ങൾക്ക് തെളിവായി ചാവുകടൽ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഹൈപ്പർ സലൈൻ തടാകം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ലോക ചരിത്രത്തിലെ ദൈവിക ഇടപെടലുകൾക്ക് പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു കാരണവും ഒരു ലക്ഷ്യവും ഉണ്ട്. മാനുഷിക വീക്ഷണത്തിൽ അതിനെ മനസ്സിലാക്കാനോ ഗ്രഹിക്കുവാനോ സാധിച്ചെന്ന് വരികയില്ല. കാരണം മനുഷ്യൻ അവൻ്റെ പരിമിതമായ അറിവിലാണ് ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സൊദോം ഗൊമോറയിലെ സമൃദ്ധമായ ഒരു പ്രദേശവും ഒരു ജനതയും ഒരു സായാഹ്നത്തിൽ പെട്ടെന്ന് നശിപ്പിച്ചത് കാണുമ്പോൾ ദൈവം നീതിമാനാണോ എന്ന് മാനുഷികമായി ചിന്തിച്ചു പോകും. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ചില രഹസ്യങ്ങളും സൊദോം ഗൊമോറ സംഭവത്തിന് പിന്നിലുണ്ട്. സൊദോം ഗൊമോറയിലെ ബൈബിൾ രഹസ്യങ്ങൾ എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജോർദാൻ നദീതടത്തിലെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന നഗരങ്ങളിൽ ഒന്നാണ് സൊദോം ഗൊമോറ. ഈ പ്രദേശത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന വിവരണങ്ങൾ ബൈബിൾ നൽകുന്നുണ്ട്. യഹോവ സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് അത് നീരോട്ടം ഉള്ളതും യഹോവയുടെ തോട്ടം പോലെയും ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്കും പൊതുവെ ജനജീവിതത്തിനും ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നതിനാൽ വളരെ ജനവാസമുള്ള ഒരു പ്രദേശമായിരുന്നു ഇതെന്നാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള കല്ലറകളിൽ നിന്നായി ഏകദേശം 1.5 ദശലക്ഷം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. വളരെ ഫലഭൂയിഷ്ഠമായിരുന്ന ഒരു പ്രദേശമായിരുന്നു സൊദോം ഗൊമോറ എങ്കിലും സൊദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. അതിനാൽ യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെയും മേൽ ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ച് ആ പട്ടണങ്ങൾക്കും പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ജനതയെ ഒന്നാകെ നശിപ്പിച്ചത് നീതിയല്ല എന്ന് മാനുഷികമായി ചിന്തിക്കുമ്പോഴും ഒരു തർക്കത്തിന് പോലും ഇടവരുത്താത്ത വിധം ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഈ വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നാമതായി, മുന്നറിയിപ്പുകൾ നൽകാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നത് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അറിയിച്ച ശേഷം സൊദോം വഴിക്ക് തിരിഞ്ഞ ദൈവപുരുഷനെ അബ്രഹാം അനുഗമിച്ചു. അപ്പോൾ യഹോവ ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും സൊദോമിന്റെ നാശത്തെക്കുറിച്ച് തന്റെ ദാസനായ അബ്രഹാമിനോട് വെളിപ്പെടുത്തുന്നതായി മനസ്സിലാക്കാം. ദൈവം മുന്നറിയിപ്പുകൾ നൽകാതെ ആരെയും ശിക്ഷാവിധിക്ക് ഏൽപ്പിക്കുന്നില്ല. മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും അനുദപിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ ശിക്ഷാവിധിയെ നേരിടേണ്ടി വരും. സൊദോം ഗൊമോറയിലെ ജനങ്ങൾ ദൈവത്തെ അറിയുന്നവരായിരുന്നിട്ടും അവർ ദൈവത്തെ ധിക്കരിക്കുന്നവരും പരസ്യമായി വെല്ലുവിളിക്കുന്നവരും ആയിത്തീർന്നു. ശിക്ഷാവിധിയെ അവർ ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടാനുള്ള അവസരം അവഗണിച്ചുവെന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അവർ സൊദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. ഈ വാക്യത്തിൽ നിന്നും ദൈവം ഒരു സായാഹ്നത്തിൽ സൊദോം ജനതയെ വിധിക്കുകയായിരുന്നില്ല. അനുദപിക്കാനും മാനസാന്തരപ്പെടാനും അവസരമുണ്ടായിട്ടും അവർ ദൈവത്തെയും ദൈവിക മുന്നറിയിപ്പുകളെയും പരസ്യമായി വെല്ലുവിളിച്ചതിൻ്റെയും അവഗണിച്ചതിൻ്റെയും അഹങ്കാരത്തിനുള്ള ഫലമാണ് ആ ദേശത്തിനും ജനതയ്ക്കും അനുഭവിക്കേണ്ടി വന്നതെന്നും മനസ്സിലാക്കാം. രണ്ടാമതായി, ശിക്ഷാവിധിക്ക് മുമ്പ് നേരിട്ട് പരിശോധിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് ഒരു കാര്യം അറിയുന്നതിന് അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ആകൃതിയിലും സദൃശ്യത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാവിധിയുടെ ന്യായം വ്യക്തമാക്കുകയാണിവിടെ. യഹോവയും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണത്തിൽ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും
എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ ചിന്തകളെയും ദുഷ്ടതയെയും ദൂരത്തു നിന്നേ അറിയുന്ന ദൈവത്തിന് ഒരു അന്വേഷണത്തിന്റെയോ പരിശോധനയുടെയോ ആവശ്യമില്ല. എങ്കിലും സോദോമിന്റെ വിധി അന്യായം എന്ന് പറയാതിരിക്കാൻ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ആ ദേശത്ത് നേരിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ശിക്ഷ നടപ്പിലാക്കിയത്. മൂന്നാമതായി, അബ്രഹാമും ദൈവപുരുഷനുമായുള്ള സംഭാഷണത്തിൽ ദൈവിക നീതി വെളിപ്പെടുത്തുന്നു. അബ്രഹാമും ദൈവവുമായുള്ള സംഭാഷണത്തിൽ അബ്രഹാമിന്റെ പ്രധാന സംശയം ദൈവത്തിന്റെ നീതിയെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഭയപ്പെട്ടുകൊണ്ടാണെങ്കിലും അബ്രഹാം അത് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്നതായിരുന്നു അബ്രഹാമിന്റെ സംശയം. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തോട് അബ്രഹാം വീണ്ടും ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? പിന്നീട് 30 പേരുണ്ടെങ്കിൽ? 20 പേരുണ്ടെങ്കിൽ? ഒടുവിൽ നീതിമാന്മാരായ 10 പേരെങ്കിലും സൊദോമിലുണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. സൊദോമിലെത്തിയ ദൈവദൂതന്മാർക്ക് നേരിടേണ്ടി വന്നത് ദൈവദൂതന്മാരോട് പോലും നിന്ദ്യമായത് പ്രവർത്തിക്കാൻ സംഘം ചേർന്ന സൊദോം നിവാസികളെയാണ്. അപാലവൃന്ദം പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ദൂതന്മാർ പ്രവേശിച്ച ലോത്തിന്റെ വീട് വളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെയുള്ള സംഘം എന്നാണ് അതിനർത്ഥം. ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന സൊദോം ഗൊമോറ നഗരത്തിൽ 10 നീതിമാന്മാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. സൊദോം ഗൊമോറയുടെ നാശം നീതിരഹിതമാണെന്ന് മാനുഷികമായി തോന്നുമെങ്കിലും മതിയായ കാരണങ്ങളില്ലാതെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല എന്നാണ് സൊദോം ഗൊമോറ നൽകുന്ന പാഠം. മുന്നറിയിപ്പുകൾ വേണ്ടത്ര നൽകിയിട്ടും അത് അവഗണിക്കുകയും ദൈവത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആധുനിക തലമുറയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സൊദോം ഗൊമോറ എന്ന ഭൂപ്രദേശം. ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന സൊദോം ഗൊമോറ പ്രദേശത്ത് നീതിമാന്മാരായ 10 മനുഷ്യരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ചാവുകടൽ എന്ന ഭൂപ്രദേശം ലോകഭൂപടത്തിൽ ഉണ്ടാകില്ലായിരുന്നു. ചരിത്രത്തിലെ മറ്റു ചില ബൈബിൾ രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.